ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്നലെ ജില്ലാ ഗ്രാമപഞ്ചായത്തുകളിലെ മേധാവികളെ തെരഞ്ഞെടുത്ത വാർത്തയാണ് പത്രലോകം നമുക്ക് തരുന്നത്. കഴിഞ്ഞ ദിവസമാണ് മറ്റ് നിലവാരങ്ങളിലെ പഞ്ചായത്തുമായി ബന്ധിപ്പിച്ച് കോർപ്പറേഷനുകൾ, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ തുടങ്ങിയവയിലെ മേധാവികളെ തിരഞ്ഞെടുത്ത വാർത്ത വന്നിരുന്നത്. ആ രംഗത്ത് ഇടതുപക്ഷത്തിന് മുൻതൂക്കം ലഭിച്ചിരുന്നു എങ്കിൽ ഇന്നലെ ഇന്ന് ലഭിക്കുന്ന വാർത്തയിൽ 14 ജില്ലാ പഞ്ചായത്തുകളിൽ സമാസമമാണ് തിരഞ്ഞെടുപ്പ് വിജയം. 7 വീതമാണ് തിരഞ്ഞെടുപ്പ് വിജയം. ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതിന് ഗൗരവതരമായ മുന്നേറ്റമുണ്ടായി. 879 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 545 ഇടത് മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വരികയും 313 UDF സ്ഥാനാർത്ഥികൾ ജയിക്കുകയും BJP 12 ഇടങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തതിൻ്റെ വാർത്തയാണ് പത്രങ്ങളിൽ നമുക്ക് തരുന്നത്. സിറാജ് എന്ന പത്രം ആ വാർത്ത 1 പേജിൽ തന്നിരിക്കുന്നത് കാണുക. ഗ്രാമങ്ങളിൽ ഇടത് മേധാവിത്വം ജില്ലയിലേക്ക് എത്തുമ്പോൾ 7 വീതം സമാസമം. കാസർഗോഡ് BJP വിട്ടുനിന്നു. കണ്ണൂരിൽ കാരായി രാജൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തയുടെ വിശദാംശങ്ങൾ സിറാജ് തരുന്നതിങ്ങനെ. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിൽ ഇടതിൻ്റെ മേധാവിത്വം. 879 ഗ്രാമപഞ്ചായത്തുകളിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 545 എണ്ണത്തിൽ LDFും 313 എണ്ണത്തിൽ UDFും 12 എണ്ണത്തിൽ BJPയും വിജയിച്ചു. 9 പഞ്ചായത്തുകളിൽ സ്വതന്ത്രരാണ് വിജയിച്ചത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലം ഏകദേശം പൂർണ്ണമായും വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിൻ്റെ വളരെ പ്രകടമായ മുൻതൂക്കം തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ടത് എന്നാണ്. കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടന്ന ഒരു വിമത പ്രശ്നമുണ്ടായിരുന്നു. ആ വിമത പ്രശ്നത്തിൻ്റെ ഭാഗമായി 140 വർഷം പഴക്കമുള്ള ആ പഴയ മുനിസിപ്പാലിറ്റി ഇപ്പോൾ അത് കോർപ്പറേഷനായി മാറിയിരിക്കുന്നു. ആ മുനിസിപ്പാലിറ്റി ആദ്യമായി ഇടതുപക്ഷത്തേക്ക് ചുവടുമാറിയ വാർത്തകളും നാം വായിച്ചു. അതേ സംബന്ധിച്ച് കോൺഗ്രസിൽ വലിയ തർക്ക വിതർക്കങ്ങൾ നടക്കുമ്പോൾ KPCC പ്രസിഡൻ്റ് സുധീരൻ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ആ പ്രസ്താവന കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ നടുനായകമായിരിക്കുന്ന K.സുധാകരനെ പിന്തുണയ്ക്കുന്നതായിരിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. സ്വാഭാവികഗതിയിൽ സുധീരനെ മാതിരിയുള്ള സ്വഭാവ സവിശേഷതയുള്ള ഒരു നേതാവിന് അംഗീകരിക്കാൻ കഴിയുന്ന മറ്റൊരു നേതാവല്ല K.സുധാകരൻ അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ കൊണ്ട് തന്നെ. എന്നാൽ ഇത്തവണ സുധീരൻ സുധാകരന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന മറ്റെന്തോ കൗതുകകരമായ ഭാവി സാധ്യതകൾ നമുക്ക് വായിച്ചെടുക്കാനാകും. ഏതായാലും മലയാള മനോരമ വർത്തമാനം പുറത്ത് ആ വാർത്ത തന്നിരിക്കുന്നു. വാർത്ത ഇങ്ങനെയാണ്: കണ്ണൂരിൽ സുധാകരന് തെറ്റുപറ്റിയിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റാണ് സുധീരൻ നൽകുന്നത്. പ്രശ്നപരിഹാരമായിരുന്നില്ല രാഗേഷിൻ്റെ ഉദ്ദേശമെന്നും സുധീരൻ, രാഗേഷ് എന്ന വിമതൻ്റെ ഉദ്ദേശം പ്രശ്നം പരിഹരിക്കുകയായിരുന്നില്ല, സ്വന്തം കാര്യം നോക്കുക എന്നതായിരുന്നു എന്ന് സുധീരൻ നിരീക്ഷിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്: കണ്ണൂരിലെ വിമതൻ്റെ കാര്യത്തിൽ K.സുധാകരന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. ഇക്കാര്യത്തിൽ സുധാകരനെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. പ്രശ്നപരിഹാരത്തിന് പൂർണ്ണ സഹകരണം അദ്ദേഹം നൽകി. എന്നാൽ ജയിച്ച വിമത സ്ഥാനാർത്ഥി PK രാഗേഷ് ഓരോ സമയത്ത് ഓരോന്ന് പറഞ്ഞ് ഒരു പാർട്ടിക്കും അംഗീകരിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് VM സുധീരൻ K.സുധാകരനെ ജാമ്യത്തിലെടുക്കുമ്പോൾ ആ ജാമ്യ ഹർജിയുടെ അടിസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ പറയാതെ അക്കാര്യത്തിൽ പറയുന്ന മറ്റേതോ ഭാവി ചങ്ങാത്തത്തിൻ്റെ സൂചനയോ ദുസ്സൂചനയോ ഇതിൽ തെളിഞ്ഞു കാണാം എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്തരുത്. മൂന്നാറിൽ UDFും LDFും ഒക്കെ പരസ്പരം മത്സരിച്ചു. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത ഒരവസ്ഥ അവിടെ സംജാതമാവുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യത്തിൽ പൊമ്പിളൈ ഒരുമൈ, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പൊമ്പിളൈ ഒരുമൈ വിമൻസ് യൂണിറ്റി, ആ സംഘടനയ്ക്ക് 2 സീറ്റുകൾ പഞ്ചായത്തിൽ ലഭിക്കുകയുണ്ടായി. ആർക്കാണ് പിന്തുണ കൊടുക്കുക? സ്വാഭാവികഗതിയിൽ നാം വിചാരിക്കുന്നത്
പൊമ്പുളൈ ഒരുമൈ അടക്കമുള്ള തൊഴിലാളികളെ പറ്റിച്ചു കളഞ്ഞ യു ഡി എഫ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ നിലപാടെടുക്കും പൊമ്പുളൈ ഒരുമൈ എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ, ട്രേഡ് യൂണിയൻ രംഗത്ത് അവരെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ അങ്ങനെ അവർ ചിന്തിക്കുന്ന അല്ലെങ്കിൽ സമര രംഗത്ത് തന്നെ ആട്ടിപ്പായിച്ച ഇടതുപക്ഷത്തിനെതിരായി നിലപാടാണ് അവർ കൈക്കൊണ്ടിരിക്കുന്നത്. വളരെ വിചിത്രമാണ് ആ വാർത്ത, വളരെ വിചിത്രമാണ് ആ ചിത്രം. അതുകൊണ്ട് തന്നെ ആ വാർത്തയ്ക്ക് പ്രസക്തി വരുന്നു. കാണുക, പൊമ്പുളൈ ഒരുമൈ പിന്തുണച്ചു മൂന്നാർ യു ഡി എഫിന് എന്ന് മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ നമുക്ക് വാർത്തയെത്തിക്കുന്നു. പൊമ്പുളൈ ഒരുമയുടെ പിന്തുണയോടെ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഭരണം കോൺഗ്രസ് നിലനിർത്തി. 21 വാർഡുകളുള്ള മൂന്നാർ പഞ്ചായത്തിൽ കോൺഗ്രസ് 9, എൽ ഡി എഫ് 10, പൊമ്പുളൈ ഒരുമൈ 2 എന്നിങ്ങനെയായിരുന്നു കക്ഷി നില. ഇടതുപക്ഷത്തിന് പിന്തുണച്ചിരുന്നതെങ്കിൽ സ്വാഭാവികഗതിയിൽ പ്രതിപക്ഷ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെയാണ് നാം ആലോചിച്ചിരുന്നത് എങ്കിൽ, ആവർത്തിച്ചാവർത്തിച്ച് പറ്റിച്ചിട്ടും പൊമ്പുളൈ ഒരുമൈ യു ഡി എഫിനൊപ്പം പറ്റി നിൽക്കാനാണ് തീരുമാനിച്ചത്. എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നൊന്നും തെരഞ്ഞെടുപ്പ് യുക്തിയിൽ പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇത്തരം സംഘം ചേരലിൽ കാണുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ ആരവങ്ങൾ ഒതുങ്ങുന്ന സമയത്ത്, പുതിയ മേധാവികൾ ഭരണരംഗത്തേക്ക് കടന്നു വരുന്ന സമയത്ത്, ഇനി പഴയ ഫ്ലക്സുകൾ വേണ്ട, അത് മാറ്റാൻ നടപടി എടുക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. അത് അടിയന്തിരവുമാണ്. കാരണം പഴയ ഒരു ഫ്ലക്സ് വീണ് നടുവൊടിഞ്ഞൊരാൾ ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. വാർത്ത കാണുക, മെട്രോ മനോരമ 1 പേജിൽ തന്നെ മേയറുടെ അരങ്ങേറ്റ ദിനത്തിൽ മുൻ മേയറുടെ ചിത്രമുള്ള ഫ്ലക്സ് വീണ് പരിക്ക്. മുൻ മേയറും പുതിയ മേയറും പരിക്കേറ്റ ഗോപിയെ കാണാനെത്തി. ഫ്ലക്സുകൾ നീക്കാൻ തുടങ്ങി. അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ നടപടി. ശുചിത്വ നഗര അവാർഡ് വാങ്ങുന്ന മുൻ മേയറുടെ ചിത്രം പതിച്ച കൂറ്റൻ ഫ്ലക്സ് ബോർഡ് വീണ് വഴിയാത്രക്കാരന് ഗുരുതരമായ പരിക്കേറ്റ വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ് ഉടൻ നടപടിയുമായി കോർപ്പറേഷൻ രംഗത്തെത്തിയത്. അങ്ങനെയൊരു ഗുണം ആ ഫ്ലക്സ് വീണത് വഴി ഉണ്ടായി. അന്യതാ മറ്റു ഗുണങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന കോർപ്പറേഷൻ ഒരു ഫ്ലക്സ് വീണ് നടുവൊടിഞ്ഞ് ഒരാൾ ആശുപത്രിയിലായപ്പോൾ കുറഞ്ഞ പക്ഷം ഫ്ലക്സ് ബോർഡുകൾ നീക്കാനുള്ള നടപടിയെങ്കിലും എടുത്തു. അപകടമായി നിന്ന ഫ്ലക്സ് ബോർഡ് മറിഞ്ഞു വീണ് ഇടുപ്പല്ല് പൊട്ടിയ കാൽനടയാത്രക്കാരൻ പാങ്ങോട് മണിഭവനിലെ ഗോപിയെ ആശുപത്രിയിൽ സന്ദർശിക്കുന്ന മേയർ വി കെ പ്രശാന്ത്, മുൻ മേയർ കെ ചന്ദ്രിക എന്നിവരുടെ ചിത്രം അടക്കമാണ്. മനോജ് ചേമഞ്ചേരി എടുത്ത ചിത്രമടക്കം ആ വാർത്ത മെട്രോ മനോരമ എത്തിക്കുമ്പോൾ പഴയതൊക്കെ തിരോഭവിക്കുന്നു, പുതിയതൊക്കെ ആവിർഭവിക്കുന്നു എന്ന് നാം കണ്ടെത്തേണ്ടി വരും. ഭീകരാക്രമണത്തിൻ്റെ മുറിവുകൾ ഉണങ്ങാത്ത പാരീസിൽ നിന്ന് ഇന്ന് പത്രങ്ങൾ തരുന്ന വാർത്ത, ആ ആക്രമണങ്ങളുടെ സൂത്രധാരൻ അബ്ദുൽ ഹമീദ് അബൌദ് എന്ന 27-കാരൻ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. പാരീസിനുള്ളിൽ തന്നെ ഏറ്റുമുട്ടലിലാണ് അയാൾ കൊല്ലപ്പെട്ടത്. പാരീസ് ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ കൊല്ലപ്പെട്ടു. ബുധനാഴ്ച കൊല്ലപ്പെട്ടത് അബൌദ് എന്ന് സ്ഥിരീകരിച്ചു. പലപ്പോഴും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം മാറി മറിഞ്ഞു വന്നിരുന്നു ദൃശ്യമാധ്യമങ്ങളിൽ. വധിക്കപ്പെട്ടത് അബൌദാണെന്നും അല്ലെന്നും ഉള്ള മാറ്റങ്ങളുടെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഒടുവിൽ അത് ഉറപ്പാക്കപ്പെട്ടിരുന്നു. ആക്രമണത്തിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിൻ്റെ മുഖ്യ കാരണക്കാരനെ വധിച്ചുവെന്ന് പാരീസിന് അവകാശപ്പെടാം. എന്നാൽ പിന്നെയും അപകടം പതിയിരിക്കുന്നു. ഒരു രാസായുധ ജൈവായുധ ആക്രമണ സാധ്യത ഇപ്പോഴും പാരീസിൽ രഹസ്യ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതുകൊണ്ട് പാരീസ് ശാന്തമാകുന്നില്ല. ഏത് നിമിഷവും രാസായുധത്തിൻ്റെയും ജൈവായുധത്തിൻ്റെയും ആക്രമണത്തിന് ആ പട്ടണം വിധേയമായി കൂടുന്നില്ല എന്ന നിലയ്ക്കുള്ള രഹസ്യ ഏജൻസി റിപ്പോർട്ടുകൾ വരുമ്പോൾ സത്യത്തിൽ നമുക്ക് വിചിത്രമായ ചില ചരിത്ര സാഹചര്യങ്ങൾ ഓർത്തു പോകുന്നു. ഇറാഖിനെ ആക്രമിക്കാൻ പാരീസ് ഫ്രാൻസ് അടക്കമുള്ള സഖ്യശക്തികൾ തീരുമാനമെടുത്തത് അവിടെ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്ന, അവിടെ ഒളിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന രാസായുധ ജൈവായുധങ്ങളുടെ ആശങ്ക ഭയന്നുകൊണ്ടാണ്. അങ്ങനെ ഒരു ആയുധ ശേഖരം തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പിൽക്കാലത്ത് ചരിത്രം കണ്ടെത്തിയെങ്കിലും ഈ ആക്ഷേപത്തിൻ്റെ, ഈ ആരോപണത്തിൻ്റെ ഒരുപക്ഷെ കെട്ടിച്ചമച്ച കള്ളക്കഥയുടെ പശ്ചാത്തലത്തിൽ ഒരു വലിയ നേതാവിന് തൂങ്ങി മരണത്തിന് വിധിക്കപ്പെടേണ്ടി വന്നു. ഏതായാലും കാവ്യനീതികൾ പുലരുന്നുവോ എന്ന് സംശയിക്കുന്നു. ഇപ്പോൾ ഇതാ അന്ന് ആക്രമണകാരിയായിരുന്ന ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൽ രാസായുധ ജൈവായുധ പ്രയോഗത്തിൻ്റെ
ആസന്ന ഭീഷണി ഉത്ഭൂതമായിരിക്കുന്നു. ഏതായാലും വാർത്ത കാണുക. പാരീസ് ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ബെൽജിയക്കാരൻ അബ്ദുൽ ഹമീദ് അബൌദ് കൊല്ലപ്പെട്ടു. ബുധനാഴ്ച ഫ്രഞ്ച് കമാൻഡോ സംഘം പാരീസിലെ സെൻറ്റ് ഡെനീസിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രണ്ടു പേരിൽ ഒരാൾ അബൌദാണ് എന്ന് വ്യാഴാഴ്ച സ്ഥിരീകരിച്ചു. വിരലടയാളമടക്കമുള്ള ഫോറൻസിക് പരിശോധനകളിലൂടെയാണ് ഇക്കാര്യം ഉറപ്പിച്ചത്. ഭീകരർ താമസിച്ച പാർപ്പിട സമുച്ചയത്തിൽ പരിശോധനയ്ക്കെത്തിയ കമാൻഡോ സംഘവുമായി മണിക്കൂറുകൾ നീണ്ട വെടിവെയ്പ്പിനൊടുവിലാണ് അബൌദ് കൊല്ലപ്പെട്ടത്. അബൌദിൻ്റെ ചിത്രവും ഈ വാർത്തയ്ക്കൊപ്പം മാതൃഭൂമി തന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഏഴാം ശമ്പള കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു അടുത്ത് തന്നെ എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. റിപ്പോർട്ടിൻ്റെ പ്രമുഖ വശങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പത്രങ്ങൾ ചോർത്തി നമുക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ട് ഇന്നലെ സമർപ്പിക്കുക തന്നെ ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങൾ ഇതേ സംബന്ധിച്ച് വാർത്തകൾ മുഖ്യ വാർത്തയായിരുന്നത് ഏകദേശം ശരിവയ്ക്കുന്ന റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മലയാള മനോരമ ആ ഇടത്തരക്കാരൻ്റെ സ്വപ്നങ്ങളെ സഫലീകരിക്കുന്ന, ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന ആ വാർത്ത ലീഡ് വാർത്തയാക്കുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. തിരുവനന്തപുരം എഡിഷൻ അത് ലീഡ് വാർത്തയാക്കുമ്പോൾ എല്ലാ എഡിഷനും അങ്ങനെ തന്നെയായിരിക്കും. ഈ വളരെയധികം എൻ ജി ഒമാർ തിങ്ങിപ്പാർക്കുന്ന ഇടത്തരക്കാർ തിങ്ങിപ്പാർക്കുന്ന തിരുവനന്തപുരത്തിന് അത് ഹൃദ്യമായ ഒരു വാർത്തയായി മാറും എന്ന് മനോരമയ്ക്കും അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട പത്രങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. കുറഞ്ഞ ശമ്പളം 18,000 രൂപ, പെൻഷൻ വർധന 24%, കേന്ദ്ര ജീവനക്കാർക്ക് വൺ റാങ്ക് വൺ പെൻഷൻ ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നു സൈനികരുടെ കാര്യത്തിൽ എന്ന പോലെ. ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അലവൻസുകളിൽ 63% വർധനയ്ക്ക് ശുപാർശ. കേന്ദ്ര ജീവനക്കാരുടെ ഏറ്റവും ഉയർന്ന ശമ്പളം 2.5 ലക്ഷം രൂപ, കുറഞ്ഞ ശമ്പളം നിലവിൽ 7,000 രൂപ. ഡി വിജയമോഹൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരെ അടിസ്ഥാന ശമ്പളം 16% വർദ്ധിപ്പിക്കാനും പെൻഷൻ 24% വർദ്ധിപ്പിക്കാനും ശുപാർശ ചെയ്യുന്ന ഏഴാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മാത്തൂർ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് സമർപ്പിച്ചു. ക്ഷാമബത്ത കൂടി ചേരുമ്പോൾ ശമ്പള വർധന 23.55% ഏറ്റവും കുറഞ്ഞ ശമ്പളം 7,000 രൂപയിൽ നിന്ന് 18,000 രൂപയായി ഉയർത്തി. ഏറ്റവും ഉയർന്ന ശമ്പളം 2,25,000 രൂപയാണ്. അലവൻസുകളിൽ പലതും വെട്ടിക്കുറച്ചെങ്കിലും 63% വർധന ശുപാർശ ചെയ്തിട്ടുണ്ട്. സൈനികർക്ക് മാത്രമല്ല സർക്കാർ ജീവനക്കാർക്കും ഒരേ റാങ്കിന് ഒരേ പെൻഷൻ നടപ്പാക്കണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു ഗൗരവതരമായ ശുപാർശ, എല്ലാ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കണം എന്ന ശുപാർശ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം അത് ഇപ്പോൾ തന്നെയുണ്ട്. പിന്നെ എന്ത് പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ് ആണ് എന്ന് ഇനി ആ റിപ്പോർട്ട് പൂർണ്ണമായും വരുമ്പോൾ മാത്രമേ പത്രങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. കേരളത്തിലൊരു സമത്വ മുന്നണി പരീക്ഷണം ബി ജെ പിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുകയുണ്ടായി. പൊടുന്നനെ ഒരു ദിവസം നാം പത്രങ്ങളിൽ അമിത്ഷായ്ക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നടുവിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ കുണുങ്ങി കുണുങ്ങി നിൽക്കുന്ന ഒരു ചിത്രം നാം കാണുകയുണ്ടായി. അദ്ദേഹം മാത്രമല്ല ഏകദേശം അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ പൂർണ്ണമായും പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പ്രധാനപ്പെട്ട പത്രങ്ങൾ ഒന്നാം പേജിൽ തന്നെ നമുക്ക് തരികയുണ്ടായി. അന്ന് നടന്ന ചർച്ചകളുടെ പശ്ചാത്തലത്തിലൊരു സമത്വ മുന്നണി പരീക്ഷണം ബി ജെ പി നടത്താൻ തീരുമാനിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ഇപ്പോഴാകട്ടെ ഈ മാസം 23-ാം തീയതി മുതൽ നടക്കുന്ന ഒരു ജാഥയുണ്ട്. ആ ജാഥ സമത്വ മുന്നേറ്റ യാത്ര എന്ന പേരിൽ നടക്കുന്ന ആ ജാഥയെ നയിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. ആ പരീക്ഷണം എത്രത്തോളം വിജയകരമായിരുന്നു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആ വിജയത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വോട്ടുകൾ, കൂടുതൽ സീറ്റുകൾ എന്നിവ ലഭിക്കുകയാണുണ്ടായത്. അതുകൊണ്ട് അത് വിജയകരമാണ് എന്നവർക്ക് വിലയിരുത്താം. എന്നാൽ ആ വിജയം കൊണ്ട് സംതൃപ്തി അടയാൻ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല. സമത്വ മുന്നണി എന്ന പരീക്ഷണം വിജയിച്ചൊരു പരീക്ഷണമല്ല എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയതായി മംഗളം എന്ന പത്രം ഒന്നാം പേജിൽ വാർത്ത തരുമ്പോൾ കേരളത്തിലെ സംസ്ഥാനതല നേതൃത്വം, വി മുരളീധരൻ്റെ നേതൃത്വം ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും. സമത്വ മുന്നണി ഏശിയില്ല, മാണി ഗ്രൂപ്പുമായി സഖ്യത്തിന് ബി ജെ പി എന്ന ശീർഷകത്തിൽ ഷാലു മാത്യു കോട്ടയത്ത് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക.
SNDP നേതൃത്വത്തിൽ രൂപീകരിച്ച സമത്വമുന്നണിയുടെ പിന്തുണ കാര്യമായി ഏശിയില്ല എന്ന് BJP ദേശീയ നേതൃത്വം. ഇതേ തുടർന്ന് നിയമസഭയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ന്യൂനപക്ഷ പിന്തുണ ആർജിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പാട്ടിലാക്കുന്നതിനുള്ള നീക്കമാണ് BJP യുടേത്. KM മാണിക്കെതിരെ രൂക്ഷമായ ആരോപണവുമായി CPM തുടരുന്നതിനാൽ കേരള കോൺഗ്രസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDFിൻ്റെ ഭാഗമാകാൻ സാധ്യതയില്ല. അതേസമയം ബാർക്കോഴ വിഷയത്തിൽ പാർട്ടിയോട് കോൺഗ്രസ് നീതി കാട്ടിയില്ല എന്ന ആക്ഷേപം കേരള കോൺഗ്രസ് നേതാക്കൾ കൊണ്ടുതാനും ഈ അസംതൃപ്തി മുതലെടുക്കാനുള്ള നീക്കമാണ് BJP യുടേത്. ആദ്യഘട്ടമായി രാജ്യസഭാംഗമായ ജോയി എബ്രഹാമിനെ മന്ത്രിസഭയിൽ എടുക്കാമെന്നാണ് BJP യുടെ വാഗ്ദാനം. അടുത്ത ഘട്ടത്തിൽ ജോസ് കെ മാണിയെ പരിഗണിക്കാമെന്നും BJP വാഗ്ദാനം ചെയ്തതായാണ് അറിയുന്നത്. KM മാണിക്കെതിരായ സമരത്തിൽ നിന്ന് പിന്നോക്കം പോകാനും മന്ത്രി കെ ബാബുവിനെതിരായ സമരം ശക്തമാക്കാനും BJP തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ KM മാണിയെ കൂടി സ്വന്തം വരുതിയിൽ കൊണ്ടുവന്ന് BJP യുടെ ജനകീയ അടിത്തറ വികസിപ്പിച്ച് അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് BJP യുടെ കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നു എന്ന് സാരം. ഏതായാലും വെള്ളാപ്പള്ളി നടേശനുമായി ചങ്ങാത്തത്തിലായി BJP അദ്ദേഹത്തെ ഒരു വഴിക്കാക്കി കഴിഞ്ഞു. ഒരു പരുവത്തിലായി തളർന്നു നിൽക്കുകയാണ് വെള്ളാപ്പള്ളി. ഇനി അടുത്ത ഇര മാണിയാണത്രേ. നല്ല രീതികൾ തന്നെ. BJP അധ്യക്ഷനായി ഒരു വട്ടം കൂടി അമിത്ഷാ വരും എന്ന് തന്നെയാണ് മംഗളം പൊതുവൃത്താന്തം പേജിലെ വാർത്ത നിരീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ തോറ്റ് തോറ്റ് തുന്നം പാടിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ ദ്വയമുണ്ടല്ലോ, അത് മാറേണ്ടതാണ്. എന്നാൽ RSS പിന്തുണ BJP അധ്യക്ഷൻ അമിത്ഷാക്ക് ഉറപ്പായിരിക്കുന്നു. ഒരു വട്ടം കൂടി അദ്ദേഹം BJP യുടെ ദേശീയ പ്രസിഡന്റാകും എന്ന് മംഗളം നിരീക്ഷിക്കുന്നു. കാണുക, RSS പിന്തുണ ഉറപ്പായി. BJP അധ്യക്ഷനായി ഒരു വട്ടം കൂടി അമിത്ഷാ. മുതിർന്ന നേതാക്കൾ ആഞ്ഞടിച്ചെങ്കിലും അമിത്ഷാക്ക് സംരക്ഷണമേകി. RSS ബീഹാർ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിനെ തുടർന്ന് അമിത്ഷായെ BJP അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും RSS അംഗീകരിച്ചില്ല. ഇതോടെ അധ്യക്ഷ സ്ഥാനത്ത് അമിത്ഷായ്ക്ക് ഒരു ഊഴം കൂടി ഉറപ്പാകുന്നു എന്ന് ഈ വാർത്ത പറയുന്നു. രാഹുൽ ഗാന്ധിക്ക് വിദേശ പൗരത്വമുണ്ട് എന്ന് BJP യുടെ സുബ്രഹ്മണ്യ സ്വാമി ആക്ഷേപിച്ചു. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നു. ആ വാർത്തയും മംഗളം തരുന്നു. അതിങ്ങനെ, കുറ്റക്കാരനെങ്കിൽ ജയിലിലടയ്ക്കാൻ മോദിയെ വെല്ലുവിളിച്ച് രാഹുൽ. വിദേശ പൗരത്വ ആരോപണത്തിൽ കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ തന്നെ ജയിലിലടയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചങ്ങാതികളെ ഉപയോഗിച്ച് തനിക്കുമേൽ ചെളിവാരി എറിയുകയാണ് എന്ന ആക്ഷേപവും രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്ന് ഈ വാർത്ത പറയുന്നു. ഓൺലൈൻ പെൺവാണിഭവുമായി ബന്ധിപ്പിച്ച് പുതിയ വാർത്തകൾ ഇന്ന് പത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓൺലൈൻ പെൺവാണിഭത്തിൻ്റെ സവിശേഷത, ഏറ്റവും വലിയ സാങ്കേതിക ശക്തി, സാങ്കേതിക അറിവ് ഈ സംയോഗത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്നു, ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതിനെ എന്തെല്ലാമാണ് ഉപയോഗിച്ചത്? ചുംബന സമരത്തെ അത് മറയാക്കി. അതുമാത്രമല്ല, ഡിജിറ്റൽ ഇന്ത്യ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയെയും ഓൺലൈൻ പെൺവാണിഭം മറയാക്കിയിരിക്കുന്നു എന്നാണ് ദേശാഭിമാനിയുടെ പൊതുവാർത്താ പേജ് പറയുന്നത്. ഓൺലൈൻ പെൺവാണിഭം പെൺകുട്ടികളെ വലയിലാക്കിയത് ഡിജിറ്റൽ ഇന്ത്യയുടെ പേരിൽ. ഓൺലൈൻ പെൺവാണിഭത്തിന് പെൺകുട്ടികളെ വലയിലാക്കിയത് പ്രധാനമന്ത്രിയുടെ പദ്ധതിയായ ഡിജിറ്റൽ ഇന്ത്യയുടെ മറവിൽ. ഗ്രാമങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാൻ കൊച്ചിയിൽ തുടങ്ങിയ സ്ഥാപനത്തിലേക്കെന്ന് പറഞ്ഞാണ് പെൺകുട്ടികളെ വലയിലാക്കിയത്. ഈ സ്ഥാപനത്തിൻ്റെ ബാംഗ്ലൂരിലെ ബ്രാഞ്ചിലേക്ക് ജീവനക്കാരെന്ന് പറഞ്ഞാണ് പോലീസ് പിടിയിലായ സഹോദരിമാരെ കുരുക്കിലാക്കിയത്. കേസിലെ പ്രധാനി കൊല്ലം സ്വദേശി ലിനീഷ് മാത്യു ആണ് ഈ ബ്രാഞ്ച് നടത്തുന്നത്. അതിനിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി നിരവധി തവണ പീഡനത്തിന് ഇരയായതായി മൊഴി നൽകുകയും ചെയ്തു എന്നും ഈ വാർത്ത പറയുന്നു. ഏറ്റവും പുതിയ പദ്ധതികൾ, ഏറ്റവും പുതിയ സാങ്കേതിക രംഗങ്ങൾ, ഏറ്റവും പുതിയ വീക്ഷണ പ്രകാശനങ്ങൾ, ഇതൊക്കെയാണ് ഈ വലിയ പെൺവാണിഭ പ്രവർത്തനത്തിന് സഹായകമായി അവർ മാറ്റി തീർത്തത് എന്ന് വാർത്ത വന്നിരിക്കുന്നു. അതുമാത്രമല്ല, ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന, ഈ പെൺവാണിഭ സംഘത്തിൻ്റെ പിന്നിൽ വലിയ ശൃംഖലയുണ്ടത്രേ. സംസ്ഥാനത്തെ ഓൺലൈൻ പെൺവാണിഭ സംഘത്തിന് പിന്നിൽ വൻ ശൃംഖലയുണ്ടെന്ന് സംശയിക്കുന്നതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്ന കാര്യവും മംഗളം ഈ വാർത്തയിൽ നമ്മോട് പറയുന്നു. ഇനി ഒരാൾക്ക് വിശന്നാൽ, തിരുവനന്തപുരത്തെത്തുന്ന ഒരാൾക്ക് വിശന്നാൽ അത് ശമിപ്പിക്കാൻ
കൈനീട്ടി ഇരക്കേണ്ട കാര്യമില്ല. സൗജന്യമായ ഭക്ഷണം ആത്മാഭിമാനത്തോടെ കഴിക്കാവുന്ന പദ്ധതി, കൊച്ചിയിലെ പദ്ധതി തിരുവനന്തപുരത്തേക്ക് കൂടി വ്യാപിക്കുന്നതിൻ്റെ നല്ല വാർത്ത മാധ്യമം അതിൻ്റെ അവസാന പുറത്ത് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. വിശന്നാലിനി കൈനീട്ടേണ്ട എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നമ്മെ തേടിയെത്തുന്നത്. നമ്മുടെ പുതിയ മാർപ്പാപ്പ വലിയ വലിയ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ ചർച്ചകൾക്ക് ലോകത്തെ പ്രേരിപ്പിക്കുന്ന ഘട്ടത്തിൽ മാർപ്പാപ്പയും പുതുലോകക്രമവും എന്ന നിലയ്ക്കൊരു ചർച്ച പ്രസ് ക്ലബിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു ഇന്നലെ. അതേ സംബന്ധിച്ച വാർത്ത മാധ്യമം എന്ന പത്രം അവസാന പുറത്ത് സചിത്രമായി തരുന്നു. കാണുക, ഭൂമിയെ പ്രകാശപൂരിതമാക്കാൻ മാർപ്പാപ്പയുടെ ആഹ്വാനം, സൂസാപാക്യത്തിൻ്റെ പ്രസംഗഭാഗമാണത്. വിഴിഞ്ഞത്ത് തുറമുഖം നിർമ്മിക്കാൻ പശ്ചിമഘട്ടം ഇടിച്ച് അറബിക്കടൽ കൊണ്ടിടാൻ പോകുന്നു എന്ന് സുഗതകുമാരി ആ യോഗത്തിൽ ആശങ്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ഇരുട്ടിനെ പഴിച്ച് നിസ്സംഗമായിരിക്കാതെ സാധ്യമായ രീതിയിൽ ഭൂമിയെ പ്രകാശപൂരിതമാക്കണമെന്നാണ് മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസാപാക്യം പറഞ്ഞ കാര്യം പറയുന്ന അതേ വാർത്തയിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രസംഗിച്ചിരിക്കുന്നതും വ്യത്യസ്തമായൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നതും കൗതുകകരമാണ്. കാണുക, വ്യത്യസ്ത പ്രത്യയശാസ്ത്രം മുറുകെ പിടിക്കുന്നവർക്ക് തർക്കം മാറ്റിവെച്ച് ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ലോകത്തെ കൈമാറാൻ കഴിയില്ല എന്ന് CPM PB അംഗം MA ബേബി പ്രസംഗിച്ചു. മാർപ്പാപ്പയെ മുൻനിർത്തി ATMൽ നിന്ന് പണം തട്ടുന്നത് നാം കേട്ടു പരിചയിച്ച ശൈലിയാണ്. എന്നാൽ ATMൽ നിന്ന് പണം മാത്രമല്ല ATM തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന വാർത്തകളാണിപ്പോൾ ലോകത്തെ കിഴികിടെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു വാർത്തയാണ് കേരള കൗമുദി ഇന്ന് നമുക്ക് തരുന്നത്. ATM പണം കാലിയാക്കുന്ന ട്യൂബ് കിൻ തട്ടിപ്പ് ഇന്ത്യയിലും. ശ്രീകുമാർ പള്ളിയിലേത്ത് അത് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ, വ്യാജ ATM കാർഡുണ്ടാക്കി അന്യൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്ന തട്ടിപ്പ് പഴഞ്ഞനാവുന്നു. ATM മെഷീനിൽ നിറയ്ക്കുന്ന പണം മൊത്തം പുറത്തെടുക്കുന്ന ന്യൂ ജനറേഷൻ തട്ടിപ്പ് ഇന്ത്യയിലും അരങ്ങേറി. ഗുജറാത്തിലെ സൂറത്തിലാണ് ഇത്തരത്തിൽ ആദ്യ തട്ടിപ്പ് നടന്നത്. പക്ഷേ റിസർവ് ബാങ്ക് അടക്കം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ബാങ്കുകളെ അങ്കലാപ്പിലാക്കുന്ന ഈ ഭീഷണിയെക്കുറിച്ച് റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകൾക്കും മുന്നറിയിപ്പ് നൽകുകയാണ്. ATM പണം അപ്പാടെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു പുതിയ സങ്കേതം വികസിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ഇന്ന് ബീഹാറിൽ നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. എങ്ങനെയായിരിക്കും അവിടെ ഭരണം നടക്കാൻ പോവുക? ഈ കാർട്ടൂൺ കാണുക. ഇത് ബീഹാർ മുഖ്യൻ്റെ ഓഫീസാണ് നാം കാണുന്നത് കാർട്ടൂണിൽ. ഒരു വശത്ത് ചുവരിൽ കാണുക മോദി, അമിത്ഷാ തുടങ്ങിയ വന്യജീവികളുടെ പ്രദർശനമാണ്. മറുവശത്ത് മുഖ്യന് മുന്നിൽ ആജ്ഞാശക്തിയോടെ ലാലുവിൻ്റെ തോക്കും നമുക്ക് കാണാം. വന്യഭരണം, ജംഗിൾ രാജ് അവിടെ തീരുമോ എന്നിപ്പോഴും ശങ്കിക്കുന്ന സുരേന്ദർ കാർട്ടൂണാണ് ഹിന്ദു നമുക്കിന്ന് തന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. സംസ്ഥാന CBSE കലോത്സവം തൃശ്ശൂരിൽ അരങ്ങേറി. സാംസ്കാരിക ഘോഷയാത്രയും അവിടെ നടക്കുകയുണ്ടായി. ആ ഘോഷയാത്രയുടെ കൗതുകകരമായൊരു ദൃശ്യം കാണുക. ഇത് സാംസ്കാരിക ഘോഷയാത്രയാണ്. ഘോഷയാത്രയ്ക്കിടെ നടന്ന കനത്ത മഴയിൽ മഴ നനഞ്ഞ് മഴയിലും വെള്ളത്തിലും കുതിർന്ന് തെരുവിൽ ഉന്മാദ നൃത്തം ചെയ്യുന്ന പെൺകുട്ടികളുടെ ദൃശ്യം ജി മോൻ കെ പോൾ പകർത്തി മെട്രോ വാർത്ത ഇന്ന് 1-ാം പേജിൽ തന്നിരിക്കുന്നു. ഈ മഴ നൃത്തത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കണേ. നൈസ് ഡേ, നൈസ് വീക്കെൻഡ്, ഗുഡ് ബൈ.